ഹൈക്കോടതി വിധി സ്വാഗതാർഹമെന്ന സേവാഭാരതി കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സമിതി അംഗവുമായ എം രാജീവൻ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കും കണ്ണൂരിൽ നിന്നും ഷിജിത് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം സേവാഭാരതിയെ കണ്ണൂർ ജില്ലാ കളക്ടർ അതായത് റിലീഫ് ഏജൻസിയായി പ്രഖ്യാപിച്ച ആ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടുള്ള കണ്ണൂർ ജില്ലാ കളക്ടറുടെ ഉത്തരവ് ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ് നമ്മളോടൊപ്പം ഇപ്പോൾ സേവാഭാരതിയുടെ ചുമതലയുള്ള സംസ്ഥാന സമിതി അംഗവും കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ എം രാജീവ് ചേരുകയാണ് എങ്ങനെ കാണുന്നു ഈ ഒരു ഹൈക്കോടതിയുടെ ഒരു ഈ ഒരു ഇടപെടലും വിധിയും ഇത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം നമ്മുടെ ആ സമയത്തെ പറഞ്ഞിട്ടുണ്ടായ ഒരു കാര്യം നമ്മൾ സേവനത്തിന് ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നുമില്ല എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട് തികച്ചും നമ്മുടെ ഒരു കടമ എന്നുള്ള രീതിയിൽ സമൂഹത്തിലൊരു പ്രശ്നം വരുമ്പോൾ കാരുണ്യം എവിടെയാണോ വേണ്ടത് അവിടെ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് സേവാഭാരതിയുടെ പ്രവർത്തന ദൗത്യം എന്ന് പറയുന്നത് എല്ലാവരെയും നമ്മുടെ കൂടെ ഒന്നിച്ച് കൊണ്ടുവന്ന് എല്ലാവരും ഒരുപോലെ സന്തോഷത്തോടെ സ്നേഹത്തോടെ മുന്നോട്ട് പോകുക എന്നുള്ളൊരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് സേവാഭാരതി എല്ലാ സ്ഥലത്തും ദേശീയമായിട്ട് മാത്രമല്ല അന്താരാഷ്ട്ര ലെവലിൽ പോലും ഒരേ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സേവാഭാരതി എന്തുകൊണ്ടാണ് ചിലരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ളൊരു നിലപാട് ഉണ്ടായത് എന്നാണ് സേവാഭാരതി വിചാരിക്കുന്നത് അത് തികച്ചും രാഷ്ട്രീയമാണ് നമ്മുടെ ആര് അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം നോക്കിയിട്ടുണ്ട് അല്ല നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മൾ റിലീഫ് ഏജൻസിയായിട്ട് പ്രഖ്യാപിക്കട്ടെ പ്രഖ്യാപിക്കാതിരിക്കട്ടെ അതൊന്നും നമുക്ക് വിഷയമല്ല കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിലൊരു ആവശ്യം വരുമ്പോൾ അതിന് മുന്നിട്ടിറങ്ങുന്ന ഒരു സ്വഭാവം ഒരു സംസ്കാരം നമ്മൾ രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരും ആഹ്വാനമില്ലാതെ പോലും സേവാഭാരതിയുടെ പ്രവർത്തകർ സമൂഹത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മുന്നിട്ടിറങ്ങാറുണ്ട് ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയി എന്നുള്ളൂ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ആരംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും നമ്മുടെ ഈ പ്രവർത്തനം അനുസ്യൂതമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങൾ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് സേവാഭാരതിയുടെ ഒരു ലക്ഷ്യം തീർച്ചയായിട്ടും നമ്മുടെ വളരെ ഊർജിതമായിട്ട് തന്നെ നമ്മൾ ഒരുപാട് മേഖലകളിൽ പിന്നെ 5 മാനബിന്ദുക്കളെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ പ്രവർത്തനം ആരോഗ്യം വിദ്യാഭ്യാസം സ്വാവലംബൻ അതുപോലെ തന്നെ ഡിസാസ്റ്റർ ഇതൊക്കെ സാമാജികം ഇങ്ങനെയുള്ള കുറേ 5 കാര്യങ്ങളാണ് ഈ 5 കാര്യങ്ങളും അത് സമൂഹത്തിൽ സമഗ്രമായിട്ട് സ്പർശിക്കുന്ന 5 ഘടകങ്ങളാണ് ആ ഘടകങ്ങളിൽ എല്ലാ ഘടകങ്ങളിലെയും പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് സമാജത്തിൽ പ്രവർത്തനം സമൂഹത്തിൽ പ്രവർത്തനം ചെയ്യുക എന്നുള്ള ഒരു ദൗത്യമാണ് സേവാഭാരതി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹൈക്കോടതി വിധിയുടെ ഒരു ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഇതുവരെ തുടർന്നു വന്ന സേവന പ്രവർത്തനങ്ങൾ അത് ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സേവാഭാരതി പ്രവർത്തകരുടെ തീരുമാനം കണ്ണൂരിൽ നിന്നും സുബിത്തിനൊപ്പം ഷിജിത് ശ്രീധർ ജനം